New Hope TV, your encounter with God. നിങ്ങൾക്ക് പറന്ന് ഉയരുവാൻ കഴിയും, കുറേ കൂടി അല്ല വളരെയേറെ ഉയരത്തിൽ പറന്ന് 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 എത്തിച്ചേരുവാൻ കഴിയും. എങ്ങനെ? ദൈവത്തിലുള്ള കൃപയിൽ ആശ്രയിച്ച, കഠിനാധ്വാനം ചെയ്ത്, വലിയൊരു പ്രതീക്ഷയോടെ പ്രവർത്തിച്ച നിങ്ങൾക്ക് വലിയൊരു മനുഷ്യനായിത്തീരാം. നിങ്ങൾ വിദ്യാർത്ഥിയാകാം, കൃഷിക്കാരനാകാം, ബിസിനസ്സുകാരനാകാം, ഗൾഫിലായിരിക്കാം, അമേരിക്കയിലായിരിക്കാം, വേറൊരു രാജ്യത്ത്, നിങ്ങളായിരിക്കുന്ന തുറയിലായിരിക്കുവാൻ വിസമ്മതിക്കുക. അതേ തുറയിൽ തന്നെ പറന്ന് കുറേ കൂടി ഉയരത്തിൽ, നല്ല ആരോഗ്യത്തിൽ, നല്ല പണത്തിൽ, നല്ല സമാധാനത്തിൽ, സന്തോഷത്തിൽ പറന്നുയരുവാൻ സാധിക്കും. ഇതാ അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാപിച്ചെടുത്ത ഒരു സഹോദരിയുടെ എഴുത്ത്. പേര് കാണുന്നില്ല, ഉണ്ടുണ്ട്, ബേസൽ ബേബി എഴുതിയിരിക്കുകയാണ്. എൻ്റെ പേര് സോനു, ഓ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഞാൻ ചണ്ഡീഗറിൽ ആശുപത്രിയിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്യുന്നു. ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ലഭിക്കേണ്ടതിന് എൻ്റെ എക്സാമിനേഷന് വേണ്ടിയും ഇൻ്റർവ്യൂവിന് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കത്തയച്ചിരുന്നു. ദൈവകൃപയാൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി എനിക്കിവിടെ ജോലി ലഭിക്കുകയും 9-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. എഴുതിയിരിക്കുകയാണ്, ഞാൻ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹപാഠിയിൽ നിന്നാണ് യേശുവിനുള്ള രക്ഷാമാർഗത്തെക്കുറിച്ച് കേൾക്കുകയും രക്ഷിക്കപ്പെടുവാനും ഇടയായത്. എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ആരോ രക്ഷയുടെ മാർഗം വിശദീകരിച്ചു കൊടുത്തു, ആ പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു. ഇതാ എൻ്റെ ഉപദേശം കേട്ടാട്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ ബസ്സിൽ, നിങ്ങളുടെ ട്രെയിനിൽ, നിങ്ങളുടെ ഹോസ്റ്റലിൽ, നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ പലരുമുണ്ട് അല്ലേ? അവരെ കണ്ടിട്ട് യേശുവിനെ പറ്റി പറയണം. നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ പിന്നെ ആര് പറയും? അവർക്ക് മനസ്സിലാകുന്ന ഒരു പുസ്തകം കൊടുക്കണം. അവരെ രക്ഷയുടെ അനുഭവത്തിൽ നടത്തുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ സഹോദരി രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾക്ക് എഴുത്തെഴുതി, അവൾക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി, ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞങ്ങൾക്ക് എഴുതി, ഇന്ന് ജോലിക്കാരിയായി തീർന്നു. നിങ്ങളും ഉയരണം, വളരണം, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എബ്രായർക്കെഴുതി ലേഖനം 11-ാം അധ്യായത്തിനകത്ത് വിശ്വാസ വീരന്മാരുടെ പട്ടികകൾ കാണുകയായിരുന്നു. 1, ഹാബേൽ, പിന്നെ നോഹ, അങ്ങനെ കാണുകയാണ്. ഇതാ നാം വന്നിരിക്കുകയാണ് ഷിംഷോൻ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വ്യക്തിയെപ്പറ്റി. എഴുതിയിരിക്കുകയാണ്, ഷിംഷോൻ മുതലായ പ്രവാചകന്മാരെക്കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. 32-ാമത്തെ വാക്യം. 33, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിൻ്റെ വായിക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. ആരാണ് ഈ മനുഷ്യൻ? ന്യായാധിപന്മാരുടെ പുസ്തകം, വേദപുസ്തകം കയ്യിലുണ്ടോ? ഉണ്ടായിരിക്കണം, എഴുതിയെടുക്കണം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം. അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ, അനുഗ്രഹിക്കപ്പെട്ട ആ മനുഷ്യൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയുടെ മകനാണ്. അവൻ ജനിക്കുന്നതിന് മുൻപേ അവനെപ്പറ്റി പ്രവചനമുണ്ടായിരുന്നു. അവനെപ്പറ്റി ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അധികം പേരെ പറ്റി അങ്ങനെ പറയാനൊക്കത്തില്ല. അബ്രഹാമിനെ പറ്റി ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു ജനിക്കുന്നതിന് മുമ്പ്, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിലായിരുന്ന ഒരു മനുഷ്യൻ, ആ ദൈവത്തിൻ്റെ ആ പദ്ധതി വിളിച്ചു പറഞ്ഞതായിട്ടുള്ള ആ മനുഷ്യൻ, ദൈവം പറയുകയാണ്, അവൻ ബാലൻ ഗർഭം മുതൽ, അവൻ്റെ അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന സമയം മുതൽ ദൈവത്തിന് അവന് നാസീറായിരിക്കും, വേർതിരിക്കപ്പെട്ടവനായിരിക്കും. 2, അവൻ ഇസ്രായേലിനെ ഫിലിസ്തീനയുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ഒരു മനുഷ്യൻ. അവൻ ശ്രദ്ധിച്ചു നടന്നിരുന്നെങ്കിൽ ദാവീദിനേക്കാൾ, ജോശുവയേക്കാൾ ഒക്കെ മഹാനാകാമായിരുന്നു. ദാവീദിനേക്കാൾ മഹാനായിട്ട് ജീവിക്കാമായിരുന്നു. അവൻ കാര്യം നേടിയെടുക്കുന്നവനായി തീരാമായിരുന്നു. അതിർത്തി വലുതാക്കുന്നവൻ ആയി തീരാമായിരുന്നു. ശത്രു സംഹാരിയായി തീരാമായിരുന്നു. അവൻ്റെ അപ്പനും അമ്മയ്ക്കും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം കിട്ടിയതാണ്. അവർ ആ വാഗ്ദത്തം ഈ മകനെ പഠിപ്പിച്ച് കാണണം. അവൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവനാണ്. പരിശുദ്ധാത്മാവ് അവനെ കൂടെ കൂടെ ഹേമിച്ചു തുടങ്ങി. ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞത് കേട്ടാട്ട്, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ഏറ്റവും വലിയ സമ്പാദ്യം അവൻ്റെ രക്ഷയാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം പരിശുദ്ധാത്മ സ്നാനമാണ്. നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു ദൈവദാസനെ, ഒരു ദൈവദാസിയെ കണ്ടിട്ട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ദിവ്യ അനുഭവം എനിക്ക് വേണം, ദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കുവാനുള്ള കൃപ എനിക്ക് വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെടുക്കണം. ഈ മനുഷ്യൻ ഷിംഷോൻ, അവൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവനായിരുന്നു. പക്ഷേ അവൻ ശ്രദ്ധിച്ച് ജീവിച്ചില്ല. ദൈവവചനം അവൻ പഠിച്ചതായിട്ട് കാണുന്നില്ല. ദാവീദ് അത് ചെയ്തു. അവന് പുരോഹിതന്മാരുമായിട്ട് കൂട്ടായ്മയില്ലായിരുന്നു. ദാവീദ് അത് ചെയ്തു. അവൻ പ്രാർത്ഥിച്ചില്ല. ദാവീദ് അത് ചെയ്തു. പാപത്തെപ്പറ്റി അനുതപിച്ചില്ല.
ദാവീദ് അത് ചെയ്തു. അവൻ യാഗം കഴിച്ചില്ല, ദാവീദ് അത് ചെയ്തു. അവൻ ആരാധന ഉണ്ടായിരുന്നില്ല, ദാവീദ് അത് ചെയ്തു. ദൈവകൽപ്പനയെ ലാഘവമായി എടുത്തു. ദാവീദിന് ദൈവത്തിൻ്റെ ചട്ടം, അവൻ്റെ പട്ടുകളിലെല്ലാം കാണുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ചട്ടമെന്നായിരുന്നു. അന്യദൈവങ്ങളെ ആരാധിക്കുന്നവരുടെ സൗന്ദര്യത്തിൽ അവൻ വശീകരിക്കപ്പെട്ടു. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അധരത്തിൽ അന്യദൈവങ്ങളുടെ പേരെടുക്കത്തില്ല. വ്യത്യാസം കണ്ടോ? അമ്മയപ്പന്മാരുടെ ഉപദേശം കേട്ടില്ല, ദാവീദ് കേട്ടു. ദാവീദിൻ്റെ സ്വർണവാക്യം കേട്ടാട്ട്, 1 Samuel 18:14 ദാവീദിനെ പറ്റിയുള്ള സുവർണവാക്യം. ദാവീദ് തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു, യഹോവ അവനോട് കൂടി ഉണ്ടായിരുന്നു. അവൻ എൻ്റെ വഴികളിലെല്ലാം വിവേകത്തോടെ നടന്നു. എന്നാൽ ശിംശോനോ അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ ലാഘവമായി എടുത്തു കളഞ്ഞു. ഞാനിങ്ങനെ പറയട്ടെ, ആ വാക്യം തിരുത്തി എഴുതാൻ പോവുകയാണ്. ശിംശോൻ തൻ്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നില്ല, പക്ഷേ വാക്ക് പറഞ്ഞ ദൈവം ശിംശോൻ വിളിച്ചപേക്ഷിച്ചപ്പോഴെല്ലാം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവം വിശ്വസ്തനായിരുന്നു, ശിംശോൻ ഭോഷനായിരുന്നു, ദൈവിക വാഗ്ദത്തം അവൻ മറന്നു കളഞ്ഞു. അടുത്ത പോയിൻ്റ്, അവനൊരു പാട്ടെഴുതി. ശിംശോനൊരു പാട്ടെഴുതി, ശത്രുവിനെ തോൽപ്പിച്ചതിന് ശേഷം ഇരുന്നൊരു പാട്ടെഴുതി. ഇനിയും പറയുന്നു കേട്ടാണ്, അതിൽ ദൈവം എന്നൊരു വാക്കുണ്ടായിരുന്നില്ല. എന്നാൽ ദാവീദിൻ്റെ പാട്ടും അവൻ്റെ ശ്വാസം പോലും യഹോവ ദൈവം, യഹോവ ദൈവം എന്നായിരുന്നു. അടുത്തത്, അവൻ്റെ രഹസ്യം, അല്ല പരമരഹസ്യം, അന്യജാതിക്കാരിയോട് പറഞ്ഞു. അവൾ ആ 7 ജടയും അപഹരിച്ചു, മുറിച്ചു മാറ്റി, അവൻ്റെ അഭിഷേകം പോയി. പറയേണ്ടിയവരോടെ പറയാവൂ, പറയേണ്ടുന്നതേ പറയാവൂ, പറയാവുന്ന അത്രയുമേ പറയാവൂ. പൗലോസ് പോലും എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഇനി ബാക്കി പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ 7 സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവിടെ ഞാൻ കണ്ടത് പറയത്തില്ല. പലതും പറയാനൊക്കുന്ന കാര്യമല്ല, നിങ്ങൾ പറയാവുന്നത് പറയാവുന്നവരോട് പറയാവുന്നത്രയും മാത്രമേ പറയാവൂ. അതുകൊണ്ട് എന്ത് പറ്റി? അവൻ്റെ കണ്ണ് പൊട്ടിച്ചു, അവൻ ചങ്ങലയിലായി, അവൻ കാരാഗ്രഹത്തിലായി, അവൻ മാവ് പൊടിക്കുന്നവനായി തീർന്നു. അവൻ മാവ് പൊടിച്ചു, ശത്രു തിന്നും. രാവിലെ തൊട്ട് അന്നത്തെ കാലത്ത് ചക്ക, ഇങ്ങനെ കറങ്ങുന്ന ചക്ക, അത് 4 വശത്ത് അവൻ ഇങ്ങനെ കറങ്ങിയാണ്. സ്തോത്രം 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 സ്തോത്രം. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ മാവ് പൊടിച്ചു, തിന്നത് ശത്രുവാണ്. ഞാൻ ചോദിക്കുകയാണ്, നിൻ്റെ ഈ അധ്വാന ഫലം വേറെ ആരെങ്കിലും തിന്നുകയാണോ? നിൻ്റെ കൃഷിഫലം വേറെ ആരെങ്കിലും തിന്നുകയാണോ? പന്നി കൊണ്ടുപോകുന്നു, മുള്ളം പന്നി തിന്നുന്നു, ശത്രുക്കൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇല്ല, നിൻ്റെ പണം പോലും നഷ്ടപ്പെട്ടു പോവുകയാണോ? നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോവുകയാണോ? എനിക്ക് ചിലരെ അറിയാം, അവരിത്രയും ആഹാരം കഴിക്കും, പക്ഷേ എന്നാലും ആൾ LLB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലും കോലുമാണെന്ന്. എനിക്ക് ഞാൻ എന്തുമാത്രം ആഹാരം കഴിക്കുന്നു നിങ്ങൾക്കറിയാം. എനിക്ക് 2 ചപ്പാത്തി തികച്ച് കഴിക്കാനൊക്കത്തില്ല, വലിയ പ്രയാസമാണ്. പിന്നെ നിലയിക്കണം ആരോഗ്യം എന്താണ്? ഞാൻ പറയാം, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ. ആഹാരം കുറച്ച് കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആഹാരം കൂടുതൽ കഴിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ പണം, നിൻ്റെ സമാധാനം, നിൻ്റെ കൃഷിയുടെ ഫലം ശത്രു തിന്നുവാൻ ഇടയായി തരരുത്. ഹല്ലേലൂയ. അവൻ ശത്രു തിന്നു. അവൻ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കരഞ്ഞു കാണും, പക്ഷേ അവനൊരു നല്ല കാര്യം ചെയ്തു, അവൻ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. മറ്റനേകരെ പേരിപ്പിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് അവർ ദൈവത്തെ കുറ്റം പറയും, നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലയോ, ആദാം പറഞ്ഞു, ഹവ്വ പറഞ്ഞു, ബാക്കി പലരും പറയുന്നു, പക്ഷേ അവൻ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല, പക്ഷേ അവൻ ദൈവത്തോട് നിലവിളിച്ച് കാണും. 22-ാമത്തെ വാക്യം, അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. എനിക്ക് വളരെ പ്രോത്സാഹനം തരുന്ന ഒരു വാക്യമാണ്, അവൻ്റെ തലമുടി പോയി, അവൻ്റെ അഭിഷേകം പോയി, അവൻ്റെ കൃപാവരങ്ങളൊക്കെ പോയി, പക്ഷേ സ്വർഗസ്ഥനായ ദൈവം അവൻ നിലവിളിച്ച് നടന്നപ്പോൾ അവൻ ചുറ്റിക്കറങ്ങി, ഹല്ലേലൂയ, കർത്താവേ കരുണ കാണിക്കണം, എൻ്റെ കർത്താവേ എന്നോട് കരുണ കാണിക്കണം, എൻ്റെ അവൻ അങ്ങനെ നടന്ന സമയത്ത് അവൻ്റെ തലമുടി വളരുവാൻ തുടങ്ങി. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, അഥവാ നിങ്ങളുടെ മുടി പോയാൽ, അഥവാ നിങ്ങളുടെ അഭിഷേകം പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശിംശോൻ്റെ മുടി വളർത്തിയ ദൈവം നിൻ്റെയും നിൻ്റെ സഭയുടെയും മുടി വളർത്തും. ഹല്ലേലൂയ. കത്തോലിക്ക സഭക്കാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കണം നിങ്ങളുടെ സഭയിൽ വീണ്ടും മുടി വളരുവാൻ. നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ എന്ന് ചോദിക്കണം. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിക്കണം. എൻ്റെ വീടിനോട് കരുണ തോന്നണമേ, എൻ്റെ സഭയോട് കരുണ തോന്നണമേ. പ്രാർത്ഥിക്കുന്ന നിർത്തരുത്, ഇനിയും വിളിക്കുക. മർത്തോമസ് സഭക്കാരെ പ്രാർത്ഥിക്കുക, യാക്കോബ സഭക്കാരെ പ്രാർത്ഥിക്കുക, ഓർത്തഡോക്സ് സഭക്കാരെ പ്രാർത്ഥിക്കുക, ശിഷ്യക്കാരെ സഭക്കാരെ പ്രാർത്ഥിക്കുക, മറ്റുള്ള സഭക്കാരെ, പെന്തിക്കോ സഭക്കാരെ പ്രാർത്ഥിക്കുക, ബ്രദറൻ സഭക്കാരെ പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മുടി കിളിക്കണമേ, ഞങ്ങളുടെ സഭയിലെ മുടി കിളിക്കണമേ, നഷ്ടപ്പെട്ടു പോയല്ലോ, പഴയ അനുഭവം ഇല്ലല്ലോ കർത്താവേ. വീണ്ടും വിളിക്കുന്ന സമയത്ത് ദൈവം നിൻ്റെ മുടി കിളിക്കുവാൻ കർത്താവ് സഹായിക്കും. ശിംശോൻ്റെ അന്ത്യം വലിയൊരു ശത്രു സംഹാരത്തോടെ ആയിരുന്നു.
അവൻ ചിരിച്ചുകൊണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ്. ശിംഷോൻ്റെ പരാജയം, ആ ശത്രു സൈന്യക്കാരെല്ലാവരും കൂടി വന്നിട്ട് വളരെ കാര്യമായിട്ട് ആഘോഷിക്കുകയാണ്. നീ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടു പോയാൽ ഓർക്കണം, ദേവദാസന്മാർ ഓർക്കണം, പി ജി വർഗീസെ ഓർക്കണം കേട്ടോ, ഓർക്കണം കേട്ടോ. അഥവാ നീ പരാജയപ്പെട്ടു പോയാൽ, നിൻ്റെ മുടി മുറിഞ്ഞു പോയാൽ, നീ പിടിക്കപ്പെട്ടു പോയാൽ ശത്രു നിൻ്റെ പരാജയം ആഘോഷിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെ സംഭവിക്കരുത്. അവർ 300,000 പേര് കൂടി വന്ന് 27-ാമത്തെ വാക്യം, ശിംഷോൻ ബലഹീനനാണ്, അവൻ കുരുടനാണ്, ഒരു ബാലനാണ് അവനെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ അവരറിഞ്ഞില്ല, അവൻ്റെ മുടി രണ്ടാമത് കിളിച്ചിരുന്നു, മുടി രണ്ടാമത് വളർന്നിരുന്നു. ഹാലലുയ്യ! അവൻ്റെ നിലവിളി പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. ഹാലലുയ്യ! നമ്മുടെ ദൈവം ആരാണ്? നിലവിളിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവമാണ്. അവൻ്റെ കണ്ണ് മാത്രമേ കുരുടായുള്ളൂ, അവൻ്റെ വിശ്വാസം കുരുടായില്ല, അവൻ്റെ വിശ്വാസം കുറുകിപ്പോയില്ല. അവൻ പറഞ്ഞു, ഞാൻ തപ്പി നോക്കട്ടെ, ഇവിടെ രണ്ട് തൂണുണ്ടെന്ന് എനിക്കറിയാം, ഈ തൂണ് ഞാനൊന്ന് തപ്പി നോക്കട്ടെ. അവൻ പ്രാർത്ഥിച്ചു. വാക്യം 28, 20 വാക്കിനകത്തെ പ്രാർത്ഥന മലയാളത്തിൽ, അവൻ്റെ പ്രാർത്ഥനയിലെ രണ്ട് വിഷയം തെറ്റിപ്പോയി. ദൈവം എന്തുമാത്രം ദൂരെയായിരുന്നു അറിയാമോ? ഒരു കൊച്ചു പ്രാർത്ഥനാ ദൂരത്തിൽ മാത്രമായിരുന്നു. 20 വാക്കിനകത്ത് അവൻ പ്രാർത്ഥിച്ചു, പക്ഷേ പ്രാർത്ഥനയിൽ രണ്ട് വാക്ക് തെറ്റിപ്പോയി. അവൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥനയാണ് എഴുതിയിരിക്കുന്നത്, റെക്കോർഡ് ചെയ്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥനയില്ലാത്ത മനുഷ്യനായിരുന്നു, വേദപുസ്തകമില്ലാത്ത മനുഷ്യനായിരുന്നു. അവൻ ദൈവദാസന്മാരെ അന്വേഷിച്ചില്ല, ദാവീദോ അന്വേഷിച്ചു, ബാക്കിയുള്ളവരെ അന്വേഷിച്ചു, പക്ഷേ അവൻ അന്വേഷിച്ചില്ല. നിങ്ങൾ ദൈവദാസന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിച്ച രണ്ട് തെറ്റായിട്ടുള്ള പ്രാർത്ഥന, ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ. തെറ്റായ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്, ഈ ഒരു പ്രാവശ്യം മാത്രം. എന്തുകൊണ്ട് അടുത്ത പ്രാവശ്യം പാടില്ല? പ്രാർത്ഥിക്കണം. കർത്താവേ, ചിലരിങ്ങനെ പ്രാർത്ഥിക്കും, തെറ്റായ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ദൈവം എന്നെ പണക്കാരനാക്കരുത്, അന്നത്തേക്കുള്ള ആഹാരം മതി, എനിക്ക് സ്വത്തും വലിയ വീടും വേണ്ട, ഞാൻ സമ്പത്ത് ചോദിക്കുന്നില്ല, വലിയ ശോഭ ചോദിക്കുന്നില്ല, എൻ്റെ മക്കളെ വലിയവരാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ തെറ്റായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇതെല്ലാം നല്ലതാണ്, വലിയ വീട് നല്ലതാണ്, കുറച്ചുകൂടെ പുരയിടം നല്ലതാണ്, കുറച്ചുകൂടെ സമ്പത്ത് വലുതാണ്, കുറച്ചുകൂടെ നല്ല ആരോഗ്യം നല്ലതാണ്, കുറച്ചുകൂടെ നല്ല സൗന്ദര്യം നല്ലതാണ്. ഹാലലുയ്യ! ഇതൊന്നും തെറ്റായിട്ടുള്ള മാർഗത്തിനല്ല, ദൈവനാമത്തിന് വേണ്ടി ദൈവത്തോട് ചോദിക്കണം. അവിടെ നിൻ്റെ പ്രാർത്ഥന തെറ്റിപ്പോകരുത്. അഥവാ എപ്പോഴെങ്കിലും ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ, എനിക്ക് പണം വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു വലിയ വീട് വേണ്ട എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, എനിക്ക് വലിയ കാറ് വേണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, എന്നെ എൻ്റെ മക്കളെ ആരെയും കൊമ്പത്തിരുത്തരുത് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് പറയണം, കർത്താവ് എൻ്റെ അറിവില്ലായ്മയുടെ കാലത്ത് പറഞ്ഞു പോയി, എന്നെ ഉയർത്തണം, എൻ്റെ മക്കളെ ഉയർത്തണം, പക്ഷേ അതിൻ്റെ കൃപയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവൻ്റെ രണ്ടാമത്തെ തെറ്റായിട്ടുള്ള പ്രാർത്ഥന, ഞാൻ ഫെലിസ്റ്ററുടെ കൂടെ മരിക്കട്ടെ എന്ന് അവൻ പ്രാർത്ഥിച്ചു, അവൻ മരിച്ചു. അഥവാ അവൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, കർത്താവേ എവരെല്ലാവരും ഈ 3000 പേര് മരിക്കുന്ന സമയത്ത് നീ എന്നെ കാത്തു സൂക്ഷിക്കണമേ, ഞാൻ ജീവിക്കട്ടെ, ഇനിയും ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും എന്നവൻ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുമായിരുന്നു. നിന്റെ പ്രാർത്ഥന തെറ്റിപ്പോരുത്, ഞാൻ ചത്താ മതി എന്ന് പറയരുത്, ഈ വീട് മുടിഞ്ഞു പോകട്ടെ എന്ന് പറയരുത്, ഈ വീട് കഷ്ടതയുടെ വീടാണെന്ന് പറയരുത്, ഈ ഭർത്താവ് പന്നനാണെന്ന് പറയരുത്, എൻ്റെ ഭാര്യ ഒരു കുരങ്ങാണെന്ന് പറയരുത്. നല്ല വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറയുക, നിന്നെ പറ്റി പറയുക, നിൻ്റെ മക്കളെ പറ്റി പറയുക, നിൻ്റെ ഭാര്യയെ പറ്റി പറയുക, നിൻ്റെ ഭർത്താവിനെ പറ്റി പറയുക, നിൻ്റെ നാടിനെ പറ്റി പറയുക, നിൻ്റെ സഭയെ പറ്റി പറയുക. ഹാലലൂയ്യ, ഹാലലൂയ്യ! 20 വർഷം മാത്രം ന്യായപാലനം ചെയ്ത ഒരു ചെറുപ്പക്കാരനാണ്, അവൻ ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്. അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനായ ദൈവം. നിങ്ങൾ സുൽത്താൻ ബത്തേരിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ എങ്ങനെ സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് വന്നതെന്നറിയാമോ? സുൽത്താൻ, ടിപ്പു സുൽത്താൻ വന്നതാണ്. അവനിറങ്ങി തിരിച്ച് ക്യാമ്പ് ചെയ്ത ബാറ്ററിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പട്ടാളക്കാർ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ്. ഞാൻ പള്ളിക്കുളത്തിൽ പഠിക്കുന്ന കാലത്ത് അപ്പുകൃഷ്ണ സാറിനെ പഠിപ്പിച്ചു, ഏത് പള്ളിക്കുളത്തിൽ വെച്ച് എന്നെ പഠിപ്പിച്ചു, ചരിത്രം പഠിപ്പിച്ചതാണ്. സുൽത്താൻ ബത്തേരിയിൽ ടിപ്പു സുൽത്താൻ വന്നു, അവരെ ദേശം ഒറ്റ നോക്കി. ആ ദേശം കീഴടക്കി വന്നു കഴിഞ്ഞു, അവരവിടെ സുൽത്താൻ ബത്തേരിയിൽ പട്ടാളം പാളയമടിച്ചു. രാത്രിയിൽ എവിടെ നിന്നറിയാതെ കോടിക്കണക്കിന് കടന്തൽ വന്നു, ടിപ്പു സുൽത്താനെയും കൂടെയുള്ള പട്ടാളത്തെയും കുത്തി അവരെല്ലാവരും ഓടിക്കളഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് സുൽത്താൻ ബത്തേരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ദൈവദാസന്മാർ എൻ്റെ ഒക്കെ പറഞ്ഞു, എങ്ങനെയാണ് അറിയാമോ ഈ കടന്തൽ വന്നതെന്ന്? ടിപ്പു സുൽത്താനും പട്ടാളവും കൂടെ വന്നിരിക്കുകയാണ്, അവിടെയുള്ള ആളുകളെ എല്ലാം വാൾ വെച്ച് കൊന്ന്,
മുസ്ലിമാക്കി 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 നടക്കുന്ന സമയത്ത് അപ്പുറത്തുള്ള യാക്കോബക്കാരായിട്ടുള്ള അമ്മച്ചിമാരി പ്രാർത്ഥിച്ചു, കർത്താവെ നാളെ വരും, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊല്ലും, ഞങ്ങൾക്ക് എല്ലാവർക്കും മതം മാറേണ്ടി വരും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവൻ പോകേണ്ടി വരും, കർത്താവെ ഈ ടിപ്പു സുൽത്താനെ ഓടിക്കണമേ, കർത്താവെ ടിപ്പു സുൽത്താൻ മടങ്ങിപ്പോകണമേ, കർത്താവെ ഞങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണമേ. അവർ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗസ്ഥനായ ദൈവം എവിടെ നിന്നറിയാൻ വയ്യാതെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കടന്തലിനെ അയച്ചു ടിപ്പു സുൽത്താൻ ഓടിപ്പോയി. എന്താ കാര്യം? അമ്മച്ചിമാർ പ്രാർത്ഥിച്ചപ്പോൾ. ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം, പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം, നിലവിളിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. അവൻ നമുക്ക് സ്വർഗത്തിൽ ഇരിക്കുന്നുണ്ട്. ശിംശോൻ പ്രാർത്ഥിച്ചു. ശിംശോൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവസാനത്തെ പ്രാർത്ഥനയാണ്. അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ, ഒരിക്കലൂടെ എനിക്ക് വേണ്ടി നീ ന്യായം പാലിച്ചു തരണമേ, ഞാനിവരുടെ കൂടെ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ട് തൂണിലും കൈവച്ചിട്ട് അവൻ തള്ളി. അവൻ തള്ളുന്ന സമയത്ത് ആ വലിയ കെട്ടിടം താഴെ വീണു. ആ വീട് വീണ് അതിനകത്തിരുന്ന 3000 പേരും ഇതിനകത്ത് അടിഞ്ഞുപോയി. അവർ ഈ കല്ലുകൾ വന്ന് അവരുടെ മേൽ വീണു. അവരെല്ലാവരും കൂടെ അതിനടിയിൽ അമർന്ന് എല്ലാവരും ചത്തു. വലിയ കല്ലുകളാണ്, 13 നീളം, 10 വീതി, ഏകദേശം 1 കനത്തിലുള്ള വലിയ കല്ലുകൾ. ആ കല്ലുകൾ വീണ് അവരെല്ലാവരും ചത്തു. അതിനടുത്ത വാക്യം ഇങ്ങനെ പറയുകയാണ്, അവൻ്റെ സഹോദരന്മാർ വന്ന, 31 വാക്യം, 16 അധ്യായം 31 വാക്യം, അവൻ്റെ സഹോദരന്മാരും പിതൃഭവനും ഒക്കെയും ചെന്ന് അവനെ എടുത്ത് സോരയ്ക്കും എസ്തായോലിനും മധ്യേ അവൻ്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് സംസ്കരിച്ചു. കേട്ടാട്ടെ, എനിക്കിത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. 1983 തോന്നുന്നു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അവരെല്ലാവരും കൂടി ഈ കല്ലിടയ്ക്ക് ചത്ത് കിടക്കുകയാണ്. 13 നീളം, 10 വീതിയുള്ള, 1 ഘനമുള്ള വലിയ പാറക്കല്ലുകളുടെ അടിയിൽ ആയിരക്കണക്കിന് ആളുകൾ, 3000 പേര് ചത്ത് കിടക്കുമ്പോൾ അവൻ്റെ സഹോദരന്മാർ എന്നിട്ട് അവനെ മാത്രം എങ്ങനെ തിരിച്ചറിഞ്ഞു? അവർക്ക് എങ്ങനെ മനസ്സിലാക്കണം? ഇതെല്ലാം കൂടെ ചത്ത് കിടക്കുമ്പോഴത്തേക്കെല്ലാം ഈ പപ്പടം പതുങ്ങുന്നത് പോലെല്ലാം പതുങ്ങി കിടക്കുക. ഇതിനകത്ത് അവനെ മാത്രം എങ്ങനെ മനസ്സിലാക്കുവാൻ കഴിയും? എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവരിങ്ങനെ അങ്ങോട്ട് നടന്നു, 5-6 സഹോദരന്മാർ എന്നു, 1-ാമത്തെ കല്ല് നീക്കി, നോക്കിയിട്ട് നോക്കി, നമ്മുടെ സഹോദരനുണ്ടോ? ഇല്ല. ശിംശോൻ ഉടങ്ങാനോ? ഉണ്ടോ? ഇല്ല. ഇല്ല ഇല്ല, അടുത്ത കല്ല് മാറ്റാം, അടുത്ത കല്ലായിട്ട് മാറ്റി, എങ്ങോട്ട് മാറ്റി, എന്നിട്ട് അടുത്ത കല്ല് ഇരിക്കുന്നു, നമുക്ക് ഈ കല്ലൂടെ മാറ്റാം. ഏലോ പിടിച്ചാട്ടെ, ഏലോ ഏലോ പിടിച്ചാട്ടെ, ഏലോ ഏലോ പിടിച്ചാട്ടെ, പിടിച്ചു, നോക്കിയാട്ട് നമ്മുടെ സഹോദരനുണ്ടോ? ഇല്ല. അടുത്ത കല്ല് എടുക്കു ചെന്നു, വന്നാട്ട് സഹോദരന്മാരെ എല്ലാം കൂടെ പിടിക്കാം, അവരെല്ലാം കൂടെ പിടിച്ചു, ഏലോ പിടിച്ചു, നോക്കിയാട്ട, ഇല്ല. അടുത്ത കല്ലിലേക്ക് ചെന്നു, വന്നാട്ട് പിടിച്ചാട്ടെ, മല്ലാരും കൂടെ ഒന്നിച്ച് പിടിച്ചാട്ടെ, ഏലോം 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 ലോ ആണ്ടോ, ഇത് നമ്മുടെ സഹോദരനാണ്. എങ്ങനെ മനസ്സിലായി അത് സഹോദരനാണ്? ഈ കല്ലിനടിയിൽ പതുങ്ങി പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു കിടക്കുന്ന 1.5 കനത്തിൽ പോലും അവരുടെ ശരീരം കാണാനൊക്കാത്ത സമയത്ത് എങ്ങനെ മനസ്സിലാക്കി ഇത് നമ്മുടെ സഹോദരനാണെന്നോ? എനിക്കൊരു കാര്യം മനസ്സിലായി. ബാക്കിയുള്ളവരൊക്കെ ഈ താഴോട്ട് വീഴുന്ന കല്ലിനെ നോക്കി ഭയപ്പെട്ട് മരിച്ചപ്പോൾ ഒരു മനുഷ്യൻ മാത്രം ചിരിച്ചുകൊണ്ട് മരിച്ചു. ഇതാ ശിംശോൻ വിളിച്ചു പറയുകയാണ്, നിനക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാം, എൻ്റെ സ്വർഗസ്ഥനായ ദൈവത്തോട് നീ നിലവിളിക്കാമെങ്കിൽ നീ ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് മരിക്കേണ്ട ആവശ്യമില്ല. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ശത്രുവല്ല നിൻ്റെ ജീവചരിത്രത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് എഴുതേണ്ടത്, പിന്നെയും എൻ്റെ സ്വർഗസ്ഥനായ ദൈവമാണ്. ശിംശോൻ അനുതപിച്ച, അവൻ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ്റെ മുടി കിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ചരിത്രം എഴുതിയത് ശത്രുവായിരുന്നില്ല, പിന്നെയോ സ്വർഗസ്ഥനായ ദൈവമായിരുന്നു. എന്താ കാര്യം? അവൻ ചിരിച്ചുകൊണ്ട് മരിച്ചു. എൻ്റെ കൂടപ്പുറപ്പ്, നിനക്കും ചിരിച്ചുകൊണ്ട് മരിക്കാം. പിശാചിൻ്റെ കയ്യിലെ നീ വട്ടായി പോയെന്ന് വരാം, പിശാചിൻ്റെ കയ്യിലെ പമ്പരമായി പോയെന്ന് വരാം, പിശാചിൻ്റെ കയ്യിലെ പട്ടമായി പോ, കാറ്റത്ത് പറക്കുന്ന പട്ടമായി പോയെന്ന് വരാം. എന്നാൽ നീ ദൈവത്തോട് നിലവിളിക്കാമെങ്കിൽ നിൻ്റെ മുടി കിളിക്കുവാൻ കർത്താവ് സഹായിക്കും, നിൻ്റെ സഭയുടെ മുടി കിളിക്കുവാൻ കർത്താവ് സഹായിക്കും, നിൻ്റെ കുടുംബത്തിൻ്റെ സ്ത്രീ മാറ്റുവാൻ ദൈവം സഹായിക്കും. നിനക്ക് കരഞ്ഞുകൊണ്ട് മരിക്കേണ്ടി വരത്തില്ല, നിനക്ക് ചിരിച്ചുകൊണ്ട് മരിക്കാം. ജയാളിയായി ജീവിക്കാം, ജയാളിയായി മരിക്കാം. തെറ്റുപറ്റിപ്പോയാൽ ഏറ്റുപറയുക, വിശ്വസിക്കുക, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, എൻ്റെ പാപത്തിൻ്റെ പട്ടിക അവൻ്റെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച ദൈവം, ഇതിലാക്കി എന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യുന്ന, എന്നെ പുനഃസ്ഥാപിക്കുന്നവനായ ദൈവം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക, ശ്രദ്ധ വെച്ച് നടക്കുക, പരാജിതനായി ഇരിക്കരുത്, തലകുണിച്ചിരിക്കരുത്, ചടകുടഞ്ഞെഴുന്നേൽക്കുക. ദാവീദിൻ്റെ ജീവിതം, ദാവീദിൻ്റെ വിശ്വാസം, അത് നിൻ്റെ സ്വത്തായിരിക്കട്ടെ. ശിംശോൻ്റെ അന്ത്യം ചിരിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് നിൻ്റെയും ജീവിതത്തിൽ തെറ്റുകൾ വരാതെ കാത്തുസൂക്ഷിക്കുക, അഭിഷക്തനായി ജീവിക്കുക. ശിംശോ അഭിഷേകത്തിൻ്റെ കുറവുണ്ടായിരുന്നില്ല, കൃപാവരങ്ങളുടെ കുറവുണ്ടായിരുന്നില്ല, അവൻ്റെ ശ്രദ്ധക്കുറവ്, അവൻ്റെ സ്വഭാവ ഗുണങ്ങളുടെ കുറവായിരുന്നു
അവനെ കഷ്ടത്തിലാക്കിയത്, അവൻ്റെ ജഡം മുറിച്ചു മാറ്റിയത്, അവനെ പൊട്ടക്കണ്ണനാക്കിയത്, അവനെ ജയിലിലാക്കിയത്. അതുകൊണ്ട് നാം ശ്രദ്ധ വെച്ച് നടക്കാം. പാപം ചെയ്യാതെ, പാപം ചെയ്യാൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് പാപം ചെയ്യാതെ നമ്മളെ തന്നെ കാത്തുസൂക്ഷിക്കാം. തെറ്റ് പറ്റിയാൽ തെറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഹാലലൂയ്യ. ശിംശോന് തെറ്റ് പറ്റിയപ്പോഴല്ല, എത്ര പ്രാവശ്യം തെറ്റ് പറ്റിയെന്നറിയാം? 1, 2, 3, 4, 5. അവൻ ഒരിക്കൽ പോലും അനുദപിച്ചവൻ്റെ വഴികൾ നേരെയാക്കിയില്ല. നമുക്കത് വരരുത്. നമുക്ക് തെറ്റ് സംഭവിക്കാം. എപ്പോഴെങ്കിലും തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, കടന്ന് താഴെ കടന്നുരുളാതെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കാമെങ്കിൽ ഈ ദൈവം ആരാണെന്നറിയാമോ? ഹല്ലേലൂയ. ദാവീദിന് തെറ്റുപറ്റിയില്ലയോ? ദാവീദിന് തെറ്റുപറ്റി. അബ്രഹാമിന് തെറ്റുപറ്റിയില്ലയോ? അബ്രഹാമിന് തെറ്റുപറ്റി. എന്നാൽ തെറ്റിൽ നിന്നും പഠിക്കാത്ത ഒരു മനുഷ്യൻ ഷൗൽ, തെറ്റിൽ നിന്ന് പഠിക്കാത്ത ഒരു മനുഷ്യൻ ശിംശോൻ. നിങ്ങൾ ഷൗലായി മാറ, ഷൗൽ രാജാവായി മാറരുത്. നിങ്ങൾ ശിംശോനായി മാറരുത്. അവൻ്റെ തെറ്റിൽ നിന്ന് നമുക്ക് പഠിക്കാം. ഞാൻ ഒത്തിരി സമയം ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കാറുണ്ട്. എന്തിനാണ് ഉപവാസ പ്രാർത്ഥന ഇരിക്കുന്നത്? കർത്താവ്, എൻ്റെ കഴിഞ്ഞ 6 മാസത്തെ കാലത്ത് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയോ? അല്ല, ഏതെങ്കിലും പണ്ട് കാലത്ത് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, നാം ചെയ്തു പോയ തെറ്റിനെപ്പറ്റി എന്നും അനുദപിച്ച് നെഞ്ചത്തടിച്ച് നടക്കണമെന്നല്ല. പിന്നെയോ, ഒരിക്കൽ നാം ഏറ്റുപറഞ്ഞ് അതിനെ നാം ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ അറിയാത്ത എന്തെങ്കിലും പാപങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പോക്ഷത്വം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് നെരുപ്പ് പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ കാത്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? ഓരോ പ്രാവശ്യവും ഞാൻ ഉപവാസം എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ദൈവത്തോട് കുറേ കൂടി അടുക്കുന്നു, എൻ്റെ ദൈവത്തോട് കുറേ കൂടി അടുക്കുന്നു, എൻ്റെ ദൈവത്തോട് കുറേ കൂടി അടുക്കുന്നു. ഞാൻ നിങ്ങളുടെ പറയുന്നു, ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. അടുത്ത ഏതാനും ദിവസം നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ 1 ദിവസം, 2 ദിവസം, 3 ദിവസം എവിടെയെങ്കിലും ഉപവാസത്തോടെ ഇരുന്നാൽ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? കർത്താവെ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? എൻ്റെ ജീവിതത്തിനകത്ത് പറ്റിപ്പോയിട്ടുള്ള പരാജയം എനിക്ക് കാണിച്ചു തരാമെങ്കിൽ, ശിംശോനെ പോലെ എനിക്കൊരു ഒരു ഒരു പരാജയ ബോധത്തോടെ ജീവിക്കാൻ, പരാജയ ഭാവത്തോടെ മരിക്കാൻ ഇടയായിത്തീരാതെ എൻ്റെ കർത്താവിനെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ചില കാര്യം ദൈവം പറയുമ്പോൾ അനുസരിക്കാൻ പ്രയാസമായിരിക്കാം, പക്ഷേ അനുസരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. അടുക്കാരനൊരു പാപ്പച്ചൻ ബ്രദർ എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം ഒരു ബാങ്കിൻ്റെ മാനേജരാണ്. അദ്ദേഹം എൻ്റെ പുസ്തകം വായിച്ച് രക്ഷിക്കപ്പെട്ടു, എൻ്റെ സാക്ഷ്യ പുസ്തകം വായിച്ച് രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാസിക വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, എവിടെയെങ്കിലും ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം, എങ്ങനെ മനുഷ്യരോട് ക്ഷമ ചോദിക്കണം. അദ്ദേഹം എൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരികയാണ്, ഡൽഹിക്ക് അടുക്കലാണ്, മീററ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരികയാണ്, എനിക്ക് അങ്ങനെ അത്യാവശ്യമായിട്ട് കാണണം. അദ്ദേഹം വന്നു, എൻ്റെയൊക്കെ സംസാരിച്ചു. അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരധ്യാപകന് ദോഷം ചെയ്തു, അധ്യാപകൻ ഈ പാപ്പച്ചനെ അടിച്ചു. ആ ദേഷ്യത്തിന് ആ അധ്യാപകൻ്റെ പേരും കൂടെയുള്ള ഒരു പെങ്കൊച്ചിൻ്റെ പേരും, പള്ളിക്കുടത്തിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ പേരും കൂടെ കിണറയിൽ, പള്ളിക്കുടത്തിൻ്റെ കിണറയിൽ എഴുതി വെച്ചു. നാട് മുഴുവൻ പാട്ടായി, സ്കൂളിൽ മുഴുവൻ പാട്ടായി. ആ പെങ്കൊച്ച് പഠിത്തം നിർത്തി. അധ്യാപകൻ ലജ്ജിതനായി. പാപ്പച്ചൻ എൻ്റെയൊക്കെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ചെന്നിട്ട് സാറിനോട് ക്ഷമ ചോദിക്കണം. പാപ്പച്ചൻ പേടിച്ചു, എൻ്റെ അധ്യാപകനാണ്, എൻ്റെ ഗുരുവാണ്, അദ്ദേഹം ശപിച്ചാൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 4 പേരുടെ ശാപങ്ങൾക്ക് ശക്തിയുണ്ട്, 4 പേരുടെ ശാപങ്ങൾക്ക് അനുഗ്രഹമുണ്ട്. 1, രാജാവ് ഭരിക്കുന്ന മനുഷ്യൻ, ഭരണാധിപന്മാർ. 2, പുരോഹിതന്മാർ, ദൈവത്തിൻ്റെ ദാസന്മാർ. 3, ഗുരുക്കൾ, മാതാപിതാക്കൾ. 4, ഗുരുക്കന്മാർ. അതുകൊണ്ട് എൻ്റെ ഗുരു എന്നെ ശപിച്ചാൽ ഞാൻ പറഞ്ഞു ശപിക്കത്തില്ല. പ്രത്യേകിച്ച് ബ്രാഹ്മണർ അവരാരും അങ്ങനെ ശപിക്കത്തില്ല. അഥവാ ശപിച്ചാലും കുഞ്ഞ് നിനക്ക് ഫലിക്കത്തില്ല. കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കുന്നില്ല എന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ നീ അനുഗ്രഹം പ്രാപിക്കും, പോയാട്ടെ. പാപ്പച്ചൻ അവിടെ ചെന്നു. പാപ്പച്ചൻ അദ്ദേഹത്തെ കാണാനായിട്ട് അവധിക്ക് വന്നപ്പോൾ അടൂർ ചെന്നു. ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാരാണ്, എന്താ കുഞ്ഞെ വന്നേ, കാര്യമല്ലോ ഉണ്ടോ? ഇല്ല, ഒന്ന് കാണാൻ വന്നതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു, ഞാനാണ് കിണറയിൽ എഴുതി വെച്ചത്. അധ്യാപകൻ പേടിച്ചു പോയി. അയ്യോ, നീ ആയിരുന്നു, നീ നല്ല കുടുംബത്തിൽ പറഞ്ഞ്, നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞു, സാറേ എന്നോട് ക്ഷമിക്കണം, എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. ആ നല്ല മനുഷ്യൻ, ആ നായര് സാറ്, ഈ മനുഷ്യൻ ഈ പാപ്പച്ചൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. പാപ്പച്ചൻ വിചാരിച്ചത് ശപിക്കുമെന്നാണ്, പാപ്പച്ചൻ വിചാരിച്ചത് ശപിക്കപ്പെടുമെന്നാണ്. ഇല്ല, പാപ്പച്ചൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഞാൻ നിങ്ങളുടെ പറയുന്നു, എൻ്റെ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം നിൻ്റെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും തകരാറ് കാണിച്ചു തന്നാൽ, എന്തെങ്കിലും അപകടം കാണിച്ചു തന്നാൽ നീ ക്ഷമ ചോദിക്കണം. ഞാൻ ഒരിക്കൽ വീട്ടിലായിരിക്കുന്നു, എൻ്റെ പപ്പായുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത്, കുറച്ച് വർഷമേ ആയുള്ളൂ, 5-8 വർഷമേ ആയുള്ളൂ ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത്, എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഇവിടെയുള്ള ഒരു വേറൊരു ചെറുപ്പക്കാരനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് മനസ്സിലായി, ഞാൻ ക്ഷമ ചോദിക്കണം. ഞാൻ ആ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ അവിടെ ഇല്ല, അവിടെ താമസം മാറി വേറെ ഒന്ന് പോയി. ഞാൻ അവിടെ നിന്ന് ഫോൺ എടുത്തു. ഞാൻ അവിടെ ചെന്നിരുന്നുകൊണ്ട് ഞാൻ ഫോൺ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ക്ഷമ ചോദിച്ചു. എന്തിനാ കാര്യം?
എന്താ കാര്യം? എൻ്റെ വേദപുസ്തകം പറയുന്നു, നീ ഭൂമിയിൽ എന്തെങ്കിലും കെട്ടിയാൽ അത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് വരെ സ്വർഗത്തിൽ അത് കെട്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചോദിക്കുകയാണ്, എന്തെങ്കിലും നിങ്ങൾ കെട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങൾ ദോഷം ചെയ്തിട്ടുണ്ടോ? ഇന്ന് നിരപ്പ് പ്രാപിക്കണം, ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം, മനുഷ്യരോട് നിരപ്പ് പ്രാപിക്കണം. ശിംഷോന് പറ്റിയ തെറ്റാ നിനക്ക് പറ്റരുത്. ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് മരിക്കുവാൻ തക്കോണം. പ്രാർത്ഥിക്കുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ആര് പറയും? എൻ്റെ കർത്താവേ, ചിരിച്ചുകൊണ്ട് മരിക്കുവാൻ എന്നെ സഹായിക്കണമേ. നീയുമായിട്ടുള്ള ബന്ധം ഞാൻ പുതുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയൊക്കെ തെറ്റ് പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം. ആ മനുഷ്യരോട് തെറ്റ് ചെയ്തതോ ഞാൻ ഏറ്റുപറയാം. ഞാൻ അവരോട് പോയി ക്ഷമ ചോദിക്കാം. പ്രയാസമാണെങ്കിലും ക്ഷമ ചോദിക്കാം. അമ്മായിമ്മരോട് ക്ഷമ ചോദിക്കാം. മരുമകളോട് ക്ഷമ ചോദിക്കാം. സ്വന്തം സഹോദരനോട് ക്ഷമ ചോദിക്കാം. കൊടുത്തു തീർക്കാനുള്ളത് ഞാൻ കൊടുത്തു തീർക്കാം. ഞാനൊരു പുതിയ മനുഷ്യനായി, സമർപ്പണമുള്ള മനുഷ്യനായി, നിരപ്പ് പ്രാപിച്ച മനുഷ്യനായി ജീവിച്ച് മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കുമോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ ദൈവമേ, ആരൊക്കെയാണോ ഇന്നത്തെ ദിവസം തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്, നിരപ്പ് പ്രാപിക്കുവാൻ സമ്മതിക്കുന്നത്, എൻ്റെ കർത്താവ് യേശുവേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതമൊപ്പാട് മാറട്ടെ. അവരനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവരെ വിട്ട് മാറട്ടെ. പിശാജ് പറയും അനുസരിക്കരുത്, പിശാജ് പറയും ചെയ്യരുത്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പോകുക, ക്ഷമ ചോദിക്കുക, നിരപ്പ് പ്രാപിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ചോദിക്കണം, നിരപ്പ് പ്രാപിക്കണം, അനുഗ്രഹം പ്രാപിക്കണം, ചിരിച്ചുകൊണ്ട് മരിക്കണം, ചിരിച്ചുകൊണ്ട് ജീവിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.